ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്ക് കണ്ടിട്ട് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജില്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ നമുക്ക് ഈ ബോട്ടിലൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു സ്പൂൺ ഫെവിക്കോളിലേക്ക് ഒരു അര സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ 2:1 നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കീറിയിട്ട് വേണം കൊട്ടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വേണമെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. ഇത് കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കൊണ്ടുവരുന്ന ടൈപ്പ് ഒരു കയറുണ്ടല്ലോ, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്, സാക്കിൻ്റെ ഒരു ത്രെഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പകരം കുറച്ചുകൂടി നല്ലൊരു ടൈപ്പ് ജൂട്ട് ത്രെഡ് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഇതിലൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ ഫെവിക്കോളാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ജൂത്ത് ത്രെഡിൻ്റെ ആ ഒരു ടിപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ആ ഒരു ഫെവിക്കോളിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിന് ശേഷം നമ്മളൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി കൊടുത്താൽ മതി. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ ഒരു റൗണ്ട് ഷേപ്പിന് എത്ര വലിപ്പം വേണമെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ബോട്ടിലിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു വലിപ്പമുള്ള തന്നെയാണ് ചെയ്യണത്. നമ്മൾ എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഒരു ത്രെഡൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ കുറച്ചധികം ഈ ബോട്ടിലൊന്നും ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ സൈസിലല്ല, കുറച്ച് വലുത് കുറച്ച് ചെറുത്, അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ടൊന്നിങ്ങനെ നമ്മളൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഓരോ റൗണ്ട് ഷേപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഒട്ടിക്കണം കേട്ടോ. അപ്പോഴേ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പം ആ ഒരു ജൂട്ട് ത്രെഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് റൗണ്ട് ഷേപ്പൊക്കെയാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇനി നമ്മൾ അതിൻ്റെ ഒരു ഒരു സാധാരണ നമ്മൾ സാക്ക് ത്രെഡ് ആണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനിങ്ങനെ കുറച്ച് നാരുണ്ടാവും. അപ്പോൾ അതൊന്നും ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ബേൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇനാമൽ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു ജൂട്ട് ത്രെഡിൽ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിലും മുഴുവനായിട്ടും ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കിതിന് പകരം ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ജൂട്ട് ത്രെഡിൽ ഇങ്ങനെ പെയിൻറ്റ് അടിക്കുമ്പം ഒരുപാട് ഇങ്ങനെ കുറച്ചൊരുധികം പെയിൻറ് ആവുന്നുണ്ട്. കാരണം അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അതിങ്ങനെ അബ്സോർവ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഗ്യാപ്പുള്ള ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ നന്നായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ജൂട്ട് ത്രെഡ് കൊണ്ട് ഡിസൈൻ ചെയ്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ആ ഒരു റെഡ് കളറൊക്കെ കൊടുത്തിട്ടാണെങ്കിലും നല്ല രസമുണ്ട്. രണ്ടും ഒരേ ഒരു കളറാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ജൂട്ട് ത്രെഡ് കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗോൾഡ് കളറിന് പകരം നിങ്ങൾക്ക് മെറ്റാലിക് സിൽവറോ അല്ലെങ്കിൽ മെറ്റാലിക് കോപ്പറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പക്ഷേ അത്ര ഒരു ഫിനിഷിംഗ് കിട്ടാത്ത പോലെ തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാനൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആയിട്ടും അത് ശരിയാവുന്നില്ല. അപ്പോൾ അത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ജൂട്ട് ത്രെഡ് ആയതുകൊണ്ടാണെന്ന്. അപ്പോൾ അതിൽ അത്രക്കൊരു ഭംഗി കിട്ടുന്നില്ല. കാരണം ഒരു നൈസായിട്ടുള്ള സർഫസ് അല്ലല്ലോ ആ ജൂട്ട് ത്രെഡിൻ്റെ. എന്തായാലും കുറച്ച് നാരൊക്കെ ആയിട്ട് കുറച്ചൊരു റഫായിട്ടാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ട് അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. ഞാൻ കുറച്ചധികം തന്നെ ഇങ്ങനെ ആ ഒരു മെറ്റാലിക് പെയിൻറ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു, ബ്രഷ് ഉപയോഗിച്ചിട്ടും ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടൊക്കെ. പക്ഷേ എന്നിട്ടും അത്ര ഒരു വിചാരിച്ച പോലെ അത്ര ഒരു ഫിനിഷിംഗ് കിട്ടുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ജൂട്ട് ത്രെഡ് ആയതുകൊണ്ടാണെന്ന്. അപ്പോൾ അതിൽ അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ബോട്ടിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ അവിടെ ടച്ച് ചെയ്ത് നോക്കിയപ്പം അവിടെ നല്ല പെട്ടെന്ന് തന്നെ നമുക്കതിങ്ങനെ ആ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഈ ജൂട്ട് ത്രെഡ് ആയതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു ത്രെഡ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്താൽ മതി. ഞാൻ പിന്നെ കുറച്ച് മെറ്റാലിക് കോപ്പർ എടുത്തിട്ട് ആ ഒരു ബോട്ടിലെ നെക്കിൻ്റെ സൈഡിലും അതുപോലെ ബോട്ടിലിൻ്റെ ഒരു ഡിസൈനിൻ്റെ ബാക്ക് സൈഡൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയോട് വന്നപ്പോൾ ബോട്ടിലെ നല്ലൊരു ലുക്ക് ഉണ്ട്.
ഇപ്പോൾ നമ്മൾ ബോട്ടിലിൽ നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ ത്രെഡ് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത് നമ്മളിങ്ങനെ ഗോൾഡ് കൊണ്ട് ടച്ച് ചെയ്ത് പത്രമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടില്ല. കാരണം ആ ഒരു ത്രെഡ് ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ, ഒരു റഫായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയും ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ അത്രയും ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണ്ടേന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കുറച്ചുകൂടി ഒരു എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഈ ത്രെഡ് യൂസ് ചെയ്തത്. ത്രെഡ് ആകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ പറ്റി, പക്ഷെ നമ്മൾ ചെയ്തതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാലും കുറച്ച് സമയം എടുത്തിട്ടാലും നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യണ തന്നെയായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. ഇനി നമ്മൾ ഈ ബോട്ടിലൊന്ന് ഇങ്ങനെ ഒന്ന് വാർണിഷ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വുഡ് വാർണിഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ളായിട്ട് ആ ഒരു ജൂട്ടട്ടിലും ബോട്ടിലും മുഴുവനായിട്ടും നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. വാർണിഷ് അടിച്ചു കൊടുത്താൽ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ നമുക്ക് പൊടിയൊക്കെ അടിച്ചാലും ജസ്റ്റ് ഇങ്ങനെ നനച്ചിട്ട് തുടക്കിയൊക്കെ ചെയ്യാൻ ചീത്തയായി പോകുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് വാർണിഷ് അടിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ജൂട്ടട്ടിൽ ഇങ്ങനെ ഒരു ടച്ച് കൊടുത്തപ്പോൾ നമുക്ക് അത്രക്കൊരു സാറ്റിസ്ഫൈഡ് ആയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഭംഗി തന്നെ ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാട്ട് തന്നെയാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ ചില ബോട്ടിലാട്ടിനൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് ഡിസൈൻ ചെയ്യുക, പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലും മതി. ഭയങ്കര സിമ്പിൾ തന്നെയാണ്. പിന്നെ കളേഴ്സൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ. നമ്മളെല്ലാവരും പൊതുവേ ചെയ്യുന്നത് ബ്ലാക്ക് കളർ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗോൾഡ് കൊണ്ട് ടച്ച് ചെയ്തിട്ട് ഒരു ആൻറ്റിക് ലുക്ക് വരുത്തുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് റെഡ് കളർ യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഈ റെഡ് കളർ ആയപ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരികയും ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാലന്റൈൻ സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്യോ അതുപോലെ ബോട്ടിലാട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാലന്റൈൻ സ്പെഷ്യലായിട്ടൊരു വാൾ ഡെക്കർ. കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു വാൾ ഡെക്കർ ആയിരുന്നു അത്. പക്ഷേ ഒരുപാട് പേരൊന്നും അത് കണ്ടിട്ടില്ല എന്ന് തോന്നും. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു കമൻസൊക്കെ കണ്ടാലല്ലേ നമുക്ക് വീണ്ടും ഒരു വാലന്റൈൻ സ്പെഷ്യലായിട്ടൊരു ക്രാഫ്റ്റൊക്കെ ചെയ്യാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തുതരാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാട്ടോ. ഫസീല ഫസി, അർഷിയ, റുഷ്ദ ഫാത്തിമ, ആരാധ്യ പ്രകാശ്, ഷംനിയ അലി, റോഷ്ന കൃഷ്ണ, ഗാദ, പവിത്ര പ്രമോദ്, അനു, ശ്വേത, അന്ന, ഖദീജ, ദേവിക, അംന, ജൻസ, ദിൽഷ, ദിൽന, ദിനേശൻ, ശാന്തി, ഗോൾഡദാസൻ, ഗാദ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് മലപ്പുറത്തുള്ള സെവൻത്ത് പഠിക്കുന്ന സഫയാണ്. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് സിമ്പിൾ ബോട്ടിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് അവന്തിക അയച്ചെന്നത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് സെവൻത്ത് പഠിക്കുന്ന മലപ്പുറത്തുള്ള അൻഷിഫ അയച്ചെന്നത് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രോബെറിയുടെയും അതുപോലെ ഒരു പൈനാപ്പിളിൻ്റെയും രണ്ട് ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഏഞ്ചൽ എയ്മൽ അയച്ച് തന്നിട്ടുള്ളത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്തതായിട്ട് സിക്സ്ത് പഠിക്കുന്ന കൊല്ലത്തുള്ള അഭിരാമി രാജു അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ കുരുമുളകിൻ്റെ തണ്ടും അതുപോലെ വാട്ടർമെലിൻ്റെ സീഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ആൻറ്റിക് ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അപ്പോൾ ഒരുപാട് നല്ല രസമായിട്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.